നമസ്കാരം. ഒന്നിന്റെ മറവിൽ വേറൊന്ന് പ്രവർത്തിക്കുകയും ഒന്നിനെ തടയാക്കിക്കൊണ്ട് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന രീതികൾ ഇതിനു മുൻപും നമ്മൾ പല കുറി കണ്ടതാണ്. CAA NRC വിരുദ്ധ പ്രക്ഷോഭം എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചുകൂട്ടിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഷഹീൻബാഗിലും ഡൽഹിയിലും ഒക്കെ കാട്ടിക്കൂട്ടിയത് അതായത് ഒരു നിയമത്തിനെതിരെ സമരം നടത്തുന്നതിന്റെ മറവിൽ രാജ്യത്തെ ഇല്ലാതാക്കാനും രാജ്യത്തെ ശിഥിലമാക്കാനും രാജ്യത്തെ തകർക്കാനുമുള്ള വിദേശ തീവ്രവാദ ശക്തികളുടെ പിന്തുണയോടെ ഇവിടെ നടന്ന സമരങ്ങളും സമരാഭാസങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനെ സമരം എന്ന് പറയാൻ പറ്റില്ല, സമരാഭാസം തന്നെയാണ്. അതിനെ കൂട്ടുനിൽക്കാനായി ഇവിടെ ഇടത് ജിഹാദി അതുപോലെ തന്നെ ഒന്നും അറിയാത്ത കുറെ കോൺഗ്രസ്സുകാരും അതായത് അവർക്ക് എന്താണ് ചെയ്യുന്നത് എന്ന കാര്യം അവർക്ക് തന്നെ അറിയില്ല. അത്രയും തരംതാണ രീതിയിലാണ് കോൺഗ്രസും പ്രവർത്തിക്കുന്നത്. അപ്പോൾ രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകൂടത്തിനെതിരെ എന്തെങ്കിലും വന്നു ഉടനെ ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്യുകയായി ഇവിടെ കലാപം പൊട്ടിപ്പുറപ്പെടാൻ ശ്രമിക്കുകയായി അങ്ങനെയുള്ള പരിപാടികളാണ്. ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളുടെ ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിൻ്റെ ആ ഒരു കഴിവും ആ ഇച്ഛാശക്തിയും നട്ടലിൻ്റെ ബലവും കൊണ്ട് മാത്രമാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരുന്നത് എന്നത് വാസ്തവം. ഇവിടെ കർഷക സമരം എന്ന് പറഞ്ഞ് കുറേ നാളുകളായി കുറേ ആളുകൾ ബെൻസിലും അതുപോലെ തന്നെ ഔഡിയിലും ഒക്കെ വന്ന് കെട്ടിക്കിടക്കുന്നുണ്ടല്ലോ. പിസയും അതുപോലെയുള്ള മനോഹരമായ ഭക്ഷണങ്ങളുമൊക്കെയാണ് അവർ കഴിക്കുന്നത്. പാവപ്പെട്ട കർഷകർക്ക് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ല. അതിന് ഒരു ബദലായിട്ട് ആ അവസ്ഥ മാറുന്നതിനായിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ നിയമം കൊണ്ടുവന്നത്. പക്ഷേ അധികം വിദ്യാസമ്പന്നരല്ലാത്ത കർഷകരെ കൂടി ഇവരുടെ കൂടെ കൂട്ടി അവരെ കൂടി പറ്റിക്കുകയാണ് ഈ മണ്ഡി മുതലാളിമാരും അതുപോലെ പ്രത്യേകിച്ചും പഞ്ചാബിലെ അമരീന്ദർ സിംഗ് എന്ന് പറയുന്ന മണ്ഡി മുതലാളി അടക്കമുള്ളവർ. അവിടുത്തെ മുഖ്യമന്ത്രിയാണ് കേട്ടോ, അയാൾ വലിയ മണ്ഡി മുതലാളിയാണ്. അപ്പോൾ അയാൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തു കൂട്ടുന്നത് വളരെ മോശം പ്രവൃത്തിയാണ്. മാത്രമല്ല പഞ്ചാബിലെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ മൊബൈൽ ടവറുകൾ അടിച്ചു തകർത്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ ചെയ്യുന്നത്. ക്രമസമാധാന നില എങ്ങനെ തകർക്കാം, എങ്ങനെ ഇതിനെ ഒരു പ്രക്ഷോഭമാക്കി മാറ്റാം അല്ലെങ്കിൽ ഒരു കലാപമാക്കി മാറ്റാം എന്നതിനെക്കുറിച്ചാണ് ഈ കർഷക സമരം എന്ന് പറഞ്ഞ് നടത്തുന്ന നാടകക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ ടവറുകൾ വ്യാപകമായി പഞ്ചാബിൽ ആക്രമിക്കപ്പെടുകയാണ്. ഈ ജിയോയുടെ കാര്യം പറഞ്ഞാണ് ആക്രമിക്കുന്നത്. കർഷക സമരം എന്ന പേരിൽ നടക്കുന്ന ആക്രമണങ്ങൾ ചെറുക്കേണ്ടതാണ് എന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അവിടെ പഞ്ചാബ് മുഖ്യമന്ത്രിയുണ്ട് അമരീന്ദർ സിംഗ്. അങ്ങേര് പറയുന്നത് ഇതൊക്കെ ചെറുക്കും, ഇതൊക്കെ ഉടനെ തടയും, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെയാണ്. പക്ഷേ ഇയാളുടെ കൂടെയുള്ളവരും ഇയാൾക്ക് സ്തുതി പാടുന്നവരും കോൺഗ്രസ്സുകാരും പഞ്ചാബിലെ കുറേ മണ്ഡി മുതലാളിമാരുമാണ് ഈ കർഷക സമരം ആസൂത്രണം ചെയ്യുന്നത് എന്നുള്ള കാര്യം അമരീന്ദർ സിംഗ് പറയില്ല. ടെലികോം സേവന ദാതാക്കളായ റിലയൻസ് ജിയോയ്ക്കെതിരെ വ്യാപക അക്രമമാണ് പഞ്ചാബിൽ അഴിച്ചുവിട്ടിരിക്കുന്നത്. കർഷകരുടെ സമരം എന്ന പേരിൽ 1338 ജിയോ ടവറുകൾ പഞ്ചാബിൽ തകർത്തു. അതുപോലെ തന്നെ ടവറുകളും ഫൈബർ കേബിളുകളും തകർത്തതിനെ തുടർന്ന് വൻ നഷ്ടമാണ് ജിയോയ്ക്കുണ്ടായത്. ഇതിനെ തുടർന്ന് ടെലികോം കമ്പനികളെ ആക്രമിക്കരുത് എന്ന് പറഞ്ഞ് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് പഞ്ചാബ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ അദ്ദേഹം തന്നെ ആസൂത്രണം ചെയ്യുന്ന പരിപാടിയാണ് ഇതെന്നാണ് സത്യം പറഞ്ഞാൽ നാട്ടുകാർ, അവിടുത്തെ സാധാരണക്കാർ പറയുന്നത്. അതുപോലെ പഞ്ചാബിലെ മൊബൈൽ സേവനം ഇപ്പോൾ താൽക്കാലികമായി അവസാനിച്ചിരിക്കുകയാണ്. അതായത് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ടവറുകളൊക്കെ വ്യാപകമായി തകർക്കപ്പെട്ടു, OFCകളൊക്കെ മുറിക്കപ്പെട്ടു. അങ്ങനെ പഞ്ചാബിൽ മാത്രമല്ല വിവിധ ഭാഗങ്ങളിൽ, ഹരിയാനയുടെയും ഒക്കെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ നടക്കുകയാണ്. അതായത് കർഷക സമരം എന്ന വ്യാജേന പലരും സ്പോൺസർ ചെയ്യുന്ന അതിക്രമങ്ങൾ കുറേശ്ശെ കുറേശ്ശെയായി ഓരോ മേഖലകളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെയൊക്കെ ശക്തമായി നിയന്ത്രിക്കും എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി കഴിഞ്ഞു. കൃത്യമായ പരിശോധനയും നടപടിയും ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത്. തീർച്ചയായും കർഷക സമരം എന്ന പേരിൽ ഇവിടെ രാജ്യത്തെ ഒരു കുരുതിക്കളമാക്കാനുള്ള ശ്രമമാണ് ഇവിടെ കോൺഗ്രസും അതുപോലെ ഇടത് ജിഹാദി ശക്തികളും വിദേശ ശക്തികളും ഖാലിസ്ഥാൻ തീവ്രവാദികളും ചേർന്ന് നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മിണ്ടാതെ ഇരിക്കുന്നത്. ഇവന്മാർ എവിടം വരെ പോകും എന്ന് നോക്കി നിൽക്കുകയാണ്. അവർ പോയി ഒരറ്റമെത്തി നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങും. പിന്നെ ഇവിടെ കർഷക സമരവും മണ്ഡിയും ഒന്നും കാണില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. രാജ്യത്തെ തകർക്കാൻ, രാജ്യത്തെ മൊബൈൽ നെറ്റ്വർക്ക് അതുപോലെയുള്ള രാജ്യത്തിൻ്റെ പൊതുമുതലൊക്കെ നശിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ ഒരിക്കലും ഇവിടെ കേന്ദ്ര സർക്കാരും കേന്ദ്ര ആഭ്യന്തര വകുപ്പും കൈയും കെട്ടി നോക്കിയിരിക്കില്ല. നിങ്ങളുടെ കർഷക സമരമൊക്കെ നിങ്ങൾ വീട്ടിൽ വെച്ചാൽ മതി, ഇത് കർഷക സമരമല്ല, ഇത് കർഷകർക്കെതിരെയുള്ള സമരമാണ് എന്നുള്ള കാര്യം ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞു. ഇനിയും ഇതുപോലെയുള്ള വൃത്തികെട്ട നാടകങ്ങളുമായി അമരീന്ദർ സിംഗും അയാൾക്ക് സ്തുതി പാടുന്നവരും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരും ജിഹാദികളും രാജ്യദ്രോഹികളും ഒന്നും ഇതുവഴി വരരുത്, ശരിക്കും പണി കിട്ടും എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. വെബ് ഡെസ്ക് 10 മൈനസ്.